ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഓൺലൈൻ 1 CB ചലഞ്ചാണ്. നമ്മുടെ അഡ്മിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അവൻ എന്താ പറയുക, അക്കൗണ്ട് തന്നാണ്, ഓൺലൈൻ കളിച്ചോന്നും പറഞ്ഞ് തന്നാണ്. ഫോമാണ്, ആവേർഡ്സിന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം എത്ര കിട്ടുമോ നോക്കി. ഇങ്ങോട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണ പേരുള്ളവനെ പറ്റി. എന്നാലും കളിച്ചു നോക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവൻ്റെ അക്കൗണ്ട് മേടിച്ചതാണ് ഞാൻ. ഓക്കേ, അപ്പോൾ ഞാൻ നമ്മുടെ ഫോർട്ടോറസിനെ മാറ്റി ഫോമില്ലാത്തതുകൊണ്ട് ഹരിക്കനെ ആക്കിയിട്ടുണ്ട്. പിന്നെ സാൻജോക്ക് ഒട്ടും ഫോമുണ്ടായിരുന്നില്ല, അതിനെ മാറ്റിയിട്ട് ഞാൻ ഹാവേഴ്സിന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1 CB എന്ന് പറയുന്നത് നമ്മുടെ പിയോളാണ്, ഐക്കോണിക് പിയോളാണ്. പുള്ളി എത്രത്തോളം പിടിച്ച് നിൽക്കുമെന്ന് നോക്കാം. വാടാ. പിന്നെ LB കാർലോസ് ഉണ്ട്, പിന്നെ RB മാൾഡീനി ഉണ്ട്. നോക്കാം എത്രത്തോളം. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ 89 സ്പെറ്റ് ഒക്കെ ഉള്ളൂ കളിച്ച്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഈ മാനേജർ ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റെഡ് എവിടെ എന്താണ് പേരെന്താണ്, കളിച്ചു നോക്കാം. ഒരു ഇതാണ്, ചലഞ്ച് പോലെയാണ്, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിമെൻ്റൊക്കെ പോലെയാണ്. കെപിയോള് കാർലോസ്. അപ്പോൾ LMF RMF കുറച്ച് വൈഡ് ലൈഡ് നീങ്ങി നിൽക്കുന്നുണ്ട്. AMF കളി അറിയണം. കാലിക് ലെവൻഡോസ്കി പോയി. മെസ്സി ലോങ് ബോൾ എടുത്തിട്ടുണ്ട്. കൊണ്ട് ഓക്കെ, പിയോള് അതൊക്കെ നൈസായിട്ട് അത് ഇതാക്കി കളഞ്ഞിട്ടുണ്ട്. ഗിഗ്സ് ഗിഗ്സ് ഇവിടെ വരാം. ഗിഗ്സ് ഒക്കെ വന്നിട്ട് ഇറങ്ങി വരണ്ട കേട്ടോ. കാർലോസ് ഒക്കെ കൊടു. ഓക്കെ, വെക്കാം. ഹരിക്കൻ തിരി. ഊഫ്, ആൻഡിക്ക് തിരിയാൻ സമ്മതിച്ചില്ല. ഇടുക്കൊക്കെ വിയറ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ പിയോളെ കളയരുത്, പിയോളെ ഇടുക്കിടുക്കിടുക്കിടുക്ക് പോയി പോയി. കാർലോസെ പിടിക്ക് 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 തീർന്നു. ഓക്കെ, വിയറ വന്ന ഇന്റർസെപ്റ്റ് ചെയ്തത് ടെറസകം ചാടി പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ LB RB ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, മിഡിലായിട്ട് വന്നിട്ടുണ്ട്. കാർലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. കൊടുത്തു പോ കാർലോസെ. കണ്ട ഗിഗ്സ് അവിടെ ഫ്രീ ആയിട്ട് എപ്പോഴും നിൽക്കണം. ഡെയിലി LMF എപ്പോഴും ഫ്രീ ആണ്. ബെക്കാമേ മതിയാക്കി കളിക്കി. ഓക്കെ, ഗിഗ്സ് വാ 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 പോയി പോയി. മെസ്സി തിരിച്ചെടുത്ത് കൊടുക്ക് ഉള്ളിട്ട്. ഓ ക്രൈഫ്, ശേ, നമ്മുടെ ത്രൂ വച്ച് ശരിയായില്ല, മാറിപ്പോയി ഒന്ന്. അതെല്ലാം അവിടെ ഉദ്ദേശിച്ചായിരുന്നു. ആരും കയറിപ്പോയരുത്, സെൻറ്റർ ബാക്കിലേക്കാണ് ആരും കയറിപ്പോയരുത്. അയ്യോ തീർന്നു വന്നു, തീർന്നു. ഗോള് കിട്ടി കിട്ടി. ഊഫ്, സേവ് സേവ് സേവ്. ടെർസാൻ്റെ അടിപൊളി സേവ് ചെയ്യാം. തീർന്നു പുറത്തു. എന്താ ബാക്കിലോട്ട് വന്ന ഏകദേശം ഒന്നും കരുതിയിരിക്കണം. ഒരു ഗോളിൻ്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ. പിന്നെ LB RB ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു ഒരു സപ്പോർട്ട് ഉണ്ട്. മെസ്സിയാണ് ഗോളടിച്ചത്. ഇത്ര പ്ലേസ് ഉണ്ടായിട്ട് മെസ്സി ചാടി ഗോളടിച്ച് സെലിബ്രേറ്റ് ചെയ്യണ്ടിട്ട് ആള്. നമ്മുടെ ബേസ് മെസ്സിയാണ്. ആ കണ്ടായിരിക്കും ഗോൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നൈസ് ഹെഡ് ഹെഡ് ഹെഡിങ് ആയിരുന്നത്. ഓക്കെ, കറക്റ്റാണ്, എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഒട്ടും പ്രതീക്ഷയില്ല. മെസ്സി അങ്ങനെ ഹെഡ് ചെയ്ത് ഗോൾ ഇടും. നമ്മുടെ ഐക്കോണിക് മെസ്സി കുറച്ചുകൂടി ഹെഡിങ്ങിൻ്റെ എക്സ്പേർട്ട് ആണെങ്കിലും ഈ മെസ്സി ഇങ്ങനെ അടിപൊളിയായിട്ട് ഹെഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. റീപ്ലേ ഒന്ന് നോക്കാം. ഊഫ്, പിന്നെ അവിടുത്തെ ടെസ്റ്റ് സേവൊക്കെ ചെയ്യേണ്ടത്. ആ ഒരു ആംഗിളിൽ നിന്നാണ് ഹെഡ് ചെയ്തിട്ടത്, രക്ഷയില്ല. ഓ, ആളും സ്കിപ്പ് ചെയ്യണില്ല കേട്ടോ. അവനും ഇരുന്ന് കാണുന്നുണ്ട്, റീപ്ലേ ഇരുന്ന് കണ്ട് കണ്ട. ഒരു ഈ റീപ്ലേ ക്ലിയർ ആയിട്ട് കാണാം ഹെഡ് അങ്ങോട്ട്. അപ്പൊ ഒന്നേ പൂജയായി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കോർണറിൽ നിന്നൊക്കെ ഗോൾ കയറുന്നു. ഞാൻ അല്ലാണ്ട് കളിച്ചടിക്കുന്നൊക്കെ ഓർത്തെ. ഗിക്സേ ബാ. അപ്പോൾ എനിക്ക് ഒരു അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ലെവൻഡോസ്കി അടി അടി അടി. ഓക്കെ, ഞാൻ ആ വിങ്ങിയിൽ കൂടെ തന്നെ അറ്റാക്ക് ആയിട്ടിരിക്കണം. ഗിക്സിന് വെച്ചിന് സൈഡ് മാറുമ്പോൾ ഈ സൈഡിലേക്ക് ആക്കുക. കറക്റ്റ് പാസിംഗ് ആയിരുന്നു കേട്ടോ, അവന് സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇത് കറക്റ്റ് പാസിംഗ് ആയിരുന്നു ഹരിക്കൻ്റെ ഉള്ളിലായിട്ട്. ആ, നമുക്ക് വീഡിയോക്ക് ഒരു ഭാഗ്യമുണ്ട്, പുള്ളിക്കാരനും സ്കിപ്പ് ചെയ്യണില്ല. കറക്റ്റായിട്ട് റീപ്ലേക്ക് എടുത്ത് കാണിക്കണ്ട്. ഓക്കെ, കലക്കം ഗോള്. പാസിങ് ആണ്, തിരിഞ്ഞ് ഹരിക്കൻ ഐസായിട്ട് ഒരു പാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നേ ഒന്ന്, നമ്മൾ അപ്പം തന്നെ തിരിച്ചടിച്ചട്ട. ഒന്നേ ഒന്നായി. വാ, ഇടുക്ക് ജയിക്കണം, ജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന എങ്ങാനും തെറ്റിപ്പോയി, അപ്പം ഗോള് കയറും. പോകണ്ട, ആരാ മുകളിലിട്ട് അങ്ങനെ കയറി പോകണ്ട. മാൾഡീനി കളയരുത്. ഒക്കെ തീർന്ന് കിട്ടും. ഊ, ഭാഗ്യം. ആ വന്ന പാടെ അടിച്ച് കളഞ്ഞു. ഓവനോട് വന്ന പാടെ അടിച്ച ആള്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി. ഒരു ബാലൻസ്ഡ് ഫോമിലല്ലായിരുന്നു നിന്ന്. ഭാഗ്യം അടിപ്പോൾ കയറിയന്. LB RB കുഴപ്പമില്ല. അവർ 2 3 CB പോലത്തെ സെറ്റപ്പിലൊന്നും നിൽക്കണ്ട്. പിന്നെ കാർലോസിനേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് മാൾഡീനെയാണ് തോന്നിയത്. കൊണ്ട് ഊഫ്, ഇൻ്റർസെപ്ഷൻ കിട്ടി. മെസ്സി പക്കയുടെ അവിടെ നിന്ന് കളിക്കണുണ്ട് കേട്ടോ. ഊ, പിയോള് പോയി, വീണ് വീണ്. മാൾഡീനി കയറിപ്പോണ്ട. ഓക്കെ, ക്രൈഫ് ക്രൈഫൊക്കെ ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യാണ് പിയോളെ. ആ ഓക്കെ,
വീട് അവിടെ നിൽക്കണ്ട, ആള് പറ്റണത്തോളം ഒറ്റയ്ക്ക് അവിടെ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിന് ഇപ്പൊ സപ്പോർട്ടിന് മുകളിൽ നിന്ന് അവിടെ പിള്ളേരൊക്കെ ഇറങ്ങി വന്നിട്ട്, വിയറ വന്നായിരുന്നു, ക്രൈഫൊക്കെ ഇറങ്ങി വന്നൊരു ഡിഫൻഡേ ഉണ്ട്. ലെവൻഡോസ്കി അവൻ കളിക്കണ്ട, അത്യാവശ്യം നന്നായിട്ട് കളിക്കണ്ട ആള്. വെക്കാമെ കൊടു ഗിക്സ് വാ. ക്രൈഫ് ഈ അരിക്ക അരിക്കന അത്ര ഇറങ്ങി. ഊടാ കിട്ടിയ ചാൻസ് ആയിരുന്നു അത്. എനിക്ക് AMF കളി ഇരിക്കൊരു ഇതുപോലെ തോന്നണം കേട്ടോ, അവരുടെ എന്താ പറയാ, അവൻ സപ്പോർട്ട് ചെറിയൊരു ഹാങ് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു പോരായും പോലെ. അതായിരിക്കും ഒന്നൊരു സ്പിരിറ്റിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ കളിക്കണേന്റെ ആയിരിക്കും. എനിക്ക് വിയർ ഇറങ്ങി സെന്റർ ബാക്കിന്റെ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. മാൾഡിനി ഓക്കെ, മാൾഡിനി എടുത്തിട്ടുണ്ട്. മാൾഡിനി ഇട്ടത് ഭാഗ്യം, ആൾക്ക് കളിക്കണ്ട് നിന്ന് കളിക്കണ്ട. ഫസ്റ്റ് ഹാഫ് ആയി, ഫസ്റ്റ് ഹാഫ് എത്ര രീതിയിൽ ആ പുള്ളിക്കാരൻ കുറച്ച് നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ഗോൾ കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആ രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഓക്കെ സെക്കൻഡ് ഹാഫ് ഒന്നാണ്. അവന് ഓവൻ, അവന് ഓവനൊക്കെ ഉണ്ട്. ഏത് നിമിഷം ഗോൾ കയറാം. അവനൊക്കെ പറന്നു പോയാൽ പിന്നെ കിട്ടൂല. അതിക്കേനെ ഗിക്സ് വിയറാ, അവനും വിയറൊക്കെ ഉണ്ട്. റൊണാൾഡീന്യോ, ഓവൻ, ടോറസ്. പ്രിയോൾഡ് ഇന്റർസെപ്ഷൻ ആണ്. ഓക്കെ ഗുഡ് ഗുഡ്. അപ്പോൾ ഹാവേർട്സ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സൈഡ് മാറിനനുസരിച്ച് ഇങ്ങനെ മാറ്റി. ലെവൻഡോസ്കി ഓടി എടുക്ക് എടുക്ക് എടുത്തില്ല. ഓക്കെ ഹാവേർട്സ്, ടോറസ് കളയരുത്. വിയറ ഒന്ന് നിൽക്കേണ്ട ആയിസ്, പിന്നെ വിയറ സെന്റർ ബാക്കിനോട് നിൽക്കേണ്ട. കാർലോസേ, കാർലോസ് അവിടെ നിന്ന് ഇന്റർസെപ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ പോട്, പിന്നെയും ബിസാക്ക, വാൻ ബിസാക്ക് ഇന്റർസെപ്ഷൻ ആണ്. അവൻ്റെ 5 CV ആണ്. അഞ്ച് ബാക്ക് ഉണ്ട് ഉള്ളിക്ക് അവിടെ. മാൾഡിനി കണ്ട പിയോളിനെക്കാൾ എനിക്ക് അടിപൊളിയായിട്ട് വന്നു. ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ഉണ്ടാവും, അവരൊന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ്ട നമ്മളെ. എനിക്ക് കൊടു ഹാവേർഡ്സ് എന്താ ഇറങ്ങി തന്നെ. ഓ ക്രൈഫേ കൊടു കൊടു. ഓക്കെ ലെവൻഡോസ്കി, എന്റടാ കളഞ്ഞ്. നല്ലൊരു പാസ് ഒക്കെ ആയിരുന്നു അവിടെ. മാൾഡി വെക്കാമേ, ഇടുക്ക് പറ്റുമെങ്കിൽ ഇടുക്ക് പോയി. ഈ AMF അത്യാവശ്യം ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്, അതുകൊണ്ട് ഒരു മുകളിലോട്ടും പോകുമ്പോഴും അതിൻ്റെതായ ഒരു ഇത് വന്നിട്ടുണ്ട് അവിടെ. അവർ ഇറങ്ങി എന്താ പറയുക, മുകളിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ ഉള്ളൊരു ചെറിയൊരു പോരായ്മ തോന്നി. ഒരു ഫൗൾ വന്നിട്ടുണ്ട് അവിടെ. ആരെടുക്കണേ? ഓ മെസ്സിയാണ് എടുക്കണേ. മാൾഡിനെ വലിച്ച് നമുക്ക് അവിടെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയേക്ക. മെസ്സി ആയതുകൊണ്ട് തന്നെ പറയാൻ പറ്റൂല. ഇതിപ്പോൾ കയറി കയറി മെസ്സി ആയതുകൊണ്ട് തന്നെ ഉറപ്പാണ് അങ്ങനത്തെ. എനിക്ക് എപ്പോഴും മെസ്സിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് വരാറുണ്ട് സാധനം, ഗോൾ കയറാറുണ്ട്. ഓ അവൻ സ്കിപ്പ് ചെയ്യണില്ല കേട്ടോ, പുള്ളി സെലിബ്രേഷൻ ഒന്നും സ്കിപ്പ് ചെയ്യണില്ല. ആളിരുന്ന് കാണുകയാണ്. മെസ്സി രണ്ട് സെലിബ്രേഷൻ ആൾ സ്കിപ്പ് ചെയ്തില്ല. ഇതൊന്ന് നോക്കുക, ഫ്രീ കിക്ക്. ഓ അവനത് സ്കിപ്പ് ചെയ്ത സെലിബ്രേഷൻ സ്കിപ്പ് ചെയ്ത് തുടങ്ങി. ഓക്കെ അപ്പം അവൻ ലീഡാണ്. നമുക്ക് എന്തായാലും ഒന്ന് സബ്ബൊക്കെ ഇറക്കാം. 60th minute ഔട്ട് വേണ്ട സബ്ബർക്ക് അരിക്കാൻ ഒന്ന് തിരിച്ച്. ഓ വാണ്ടേക്ക് അവിടെ കട്ടൊക്കെ പിടിച്ചിട്ടേക്കാണ്. അപ്പോൾ ഒരു എയർ ബോളാണ്. അയ്യോ പോയി പോയി, എൻ്റെ മിസ്റ്റേക്കാണ്. പ്രിയോളിൻ്റെ ഹെഡ് ഇട പിടിക്കട പിടിക്കട പിടിക്കട. ഐസ് ബാറും പിടിച്ചു പോയി. എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണോ വന്നത്, ഞാൻ കൊടുത്തത് ശരിയായില്ല. അവൻ്റെ ഓക്കെ കണ്ട ഇടിച്ച ലൈൻ്റെ തുമ്പത്തോട്ട് പുറത്തേക്ക് പോയി. എന്നാലും എനിക്കൊന്ന് സബ്ബ് ഇറക്കണം. ഓക്കെ ആരാണ് ഇൻസാഗി? ഫോമിൽ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇൻസാഗി അവിടെ, ഇൻസാഗി ബാ, ഇൻസാഗി ഇടക്കിടക്കട്ടെ. ടോറസിനെ ഇറക്കി ഇറക്കാം. ഓക്കെ ഇൻസാഗി ടോറസിനെ ഇറക്കിയിട്ടുണ്ട്. അരിക്കാനെ ലെവൻഡോസ്കി മാറ്റി. പിന്നെ ആരെയും പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ക്രൈഫും വെക്കാം ഫോമിലാണ്, ഫുൾ ഫോമിലാണ് നിൽക്കണേ. എന്നാലും അവരുടെ കളി എന്ന് പറഞ്ഞാൽ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ മുകളിലിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു കുറവ് തോന്നിക്കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ കളി തുടങ്ങി, രണ്ടും തോറ്റൊക്കെയാണ്. എന്തായാലും നോക്കട്ടെ, എന്തായാലും ഇതീ കൂടി ഗോൾ ഞാൻ പ്രതീക്ഷിച്ച്. ഒപ്പോണൻ്റെ കളിയുടെ ആയിരിക്കണം. ഓക്കെ പോയി വിയറ. മാൾഡിനി വെക്കാൻ കണ്ട എല്ലാവരും ബാക്കിൽ ഒന്ന് നിൽക്കണ്ട്, നമ്മുടെ പ്രിയോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഒറ്റക്ക് പുള്ളിനെ ഒറ്റക്ക് ആക്കണം. എല്ലാവരും ഒറ്റ CB ഉള്ളെങ്കിലും പ്രിയോളിനെ ആരും ഒറ്റക്ക് ആക്കണം. എല്ലാവരും കൂടെ ചുറ്റിന് നിൽക്കണ്ടെന്ന് പറയാം. ഓക്കെ ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഓവൻ ഓവൻ യെല്ലോ കാർഡും കൊടുത്തിട്ടുണ്ട്. ബാ കളിച്ചു പോ മക്കളെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. എടാ ഇൻസായി തിരിഞ്ഞേ അടി. ഊ ബ്ലോക്ക് ഒന്ന് ഹാവേർട്സേ. ഹാവേർട്സിൻ്റെ കളി പോരാട്ടാ. ഹാവേർട്സിന് കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിക്കേണ്ട. ഹാവേർട്സിൻ്റെ അടിക്ക് ടോർസേ പുളി കലക്കം കളി. പുള്ളിയാണ്ട് അടി പോവാൻ സ്കിപ്പ് ചെയ്ത് തുടങ്ങി. ശേ
റീപ്ലേ സ്കിപ്പ് ചെയ്ത പറഞ്ഞാൽ ഓക്കേ 2-2 ആയി, ഡ്രോ അടിച്ചിട്ടുണ്ട്. നമുക്കിനി മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ നോക്കണം ആ 1 CB വെച്ച്. എൻ്റെ മെസ്സി, എൻ്റെ മെസ്സിയാണ് ഏറ്റവും വലിയ സീൻ. ഇപ്പം ക്രൈഫ്, ഓ ക്രൈഫാണ് ഇപ്പോൾ അവിടെ വന്ന് ഡിഫെൻഡ് ചെയ്ത്. എല്ലാം ഉണ്ടാ ക്രൈഫൊക്കെ വന്നോളം മുകളിലേക്ക് ഓടി അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്ത് പോയിട്ട്. ടോർസ് അപ്പം ആ സബ് ഇറങ്ങി ടോർസ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗിഡിൽ നിന്നൊരു ഗോള് പ്രതീക്ഷിക്കണം, നോക്കാം നമുക്ക്. പിയോളൊക്കെ കയറിപ്പോയി, പിയോള് കയറിപ്പോയി പോയി തീർന്നു. ആ വന്ന് വന്ന് പിയോള് കറക്റ്റ് വന്ന് ഓടി. പക്ഷേ ആളെ ഇറങ്ങി വന്ന് അവിടെ ഇനി കൊടു, വേഗം കൊടു, സമയമില്ല. 86 മിനിറ്റ് ആയി. ഇൻസാഗി കയറി ഓടിക്കയറി ഓടിക്കയറ ഇവനെന്താടെ നിക്കണേ. ടോറസേ കളയായിരുന്നു കളഞ്ഞ്. ഇൻസാഗി ആ ക്രൈഫ് കിട്ടി, കൊടു ടോറസ് തിരി അടി. ഓ അടിക്കട 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 അടിക്കട. ഓ എൻ്റെടാ മരി പിടിച്ചിട്ട് ഇടുക്ക്. ഓ ഏറാ ആ ക്രൈഫ്, ക്രൈഫ് അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് കൊടുക്കാം. കൊടു അവിടെ വാ 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 കളിച്ച് വാ കൊട്. ഇൻസാഗി 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 ടോറസ് തിരിഞ്ഞാണ്ടിടാ തിരിഞ്ഞാണ്ടിടാ ഒട്ടി ഒട്ടിടാ. Yes guys, 93 മിനിറ്റ് എക്സ്ട്രാ ടൈം. 94-ാമത്തെ നമ്മൾ ഗോൾ അടിച്ചേക്കാണ്. ടോറസ് ആണ് അടിച്ച സബറിൻ്റെ 2-ാമത്തെ ഗോളാണ് ആളുടെ. യെസ് ലാസ്റ്റ് മിനിറ്റ് ഗോളാണ്. 3-2 ആയിട്ടുണ്ട്, ലീഡായി. എന്തായാലും കളി ജയിച്ചെന്ന് ഉറപ്പാണ്. ഓക്കെ അവൻ സ്കിപ്പ് ചെയ്യണില്ല, എന്നല്ല ഞാൻ സ്കിപ്പ് ചെയ്തില്ല. എൻ്റെ ഫോന് ലാസ്റ്റ് ഞാൻ തീർന്നു കളി. ഓക്കെ ജയിച്ചു, 3-2 നമ്മൾ ജയിച്ചു. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു കളിയിൽ നിന്ന് തോന്നിയത് ബാക്ക് വലിയ സെറ്റപ്പ് ഇല്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാലും വലിയ സെറ്റപ്പ് ഇല്ല ബാക്കിൽ. ആ ഒരു ഇത് തോന്നി. പിന്നെ എന്തോന്നാണ്, നല്ലൊരു പ്ലെയർ വരെയാണെങ്കിൽ നടുക്കിയോട് 1 ടച്ച് കളിക്കാൻ പറ്റിയൊരു പ്ലെയർ വരെയാണെങ്കിൽ അടിച്ച് കീച്ച് കൊണ്ടുപോയി ഗോൾ കയറ്റും എന്നുള്ള ഉറപ്പാണ്. അപ്പം അത്രയ്ക്ക് തോന്നിയുള്ളൂ. അപ്പം നിങ്ങൾ കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുമ്പോൾ. കളി ജയിച്ചൊരിക്കും പ്രതീക്ഷിച്ചില്ല, ജയിക്കുമായിരുന്നു ഒരിക്കും പ്രതീക്ഷിച്ചല്ല. പക്ഷേ ജയിച്ചു. അവസാനത്തെ ടോറസ് പക്ക സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി അടിച്ച് പൊളിച്ചതെന്ന് പറയാം. അപ്പം എനിക്ക് ഇതിൽ ഞാൻ കളിച്ച് വരച്ചിട്ടതുകൊണ്ടാണ് ഞാൻ ഒരു ഇങ്ങനെ വിങ്ങി കൂടി LMF RMF സപ്പോർട്ട് വെച്ചാൽ കളിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ഞാൻ തോക്കൂ എന്ന് ഓർത്താണ്, അവൻ്റെ ഓൾ ടൈം മാച്ചായിരുന്നു. അപ്പോൾ ഓക്കെ, വേറെ എന്തെങ്കിലും ഇനി കമൻറ്റ് ചെയ്യാം. വേറെ കാണാം.